നമസ്കാരം ഇന്ത്യക്കാരുടെ മനസ്സ് കീഴടക്കിയ വാഹന നിർമ്മാതാക്കളാണ് ദക്ഷിണ കൊറിയക്കാരായ കിയ സെൽറ്റോസ് സോനറ്റ് കാരൻസ് കാർണിവൽ തുടങ്ങിയ മോഡലുകളുടെ സ്വീകാര്യത സമാനതകളില്ലാത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതുകൂടാതെ ഇലക്ട്രിക് കാർ രംഗത്തും പയറ്റാനിറങ്ങി കരുത്തുകാട്ടാനും കിഴയ്ക്ക് സാധിച്ചിട്ടുണ്ട് അല്പം പ്രീമിയം ഇ ആണെങ്കിലും ഇ വി സിക്സ് വാങ്ങാനും ഇവിടെ ആളുകൾ ഉണ്ട് എന്ന് കമ്പനി മനസ്സിലാക്കിയിട്ടുണ്ട് രാജ്യത്തെ തങ്ങളുടെ രണ്ടാമത്തെ വൈദ്യുത വാഹനത്തെ പുറത്തിറക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ബ്രാൻഡ് ഇപ്പോൾ അതും ഒരു സെവൻ സീറ്റർ ഇലക്ട്രിക് എസ് യു വി കൂടിയാകുമ്പോൾ സംഗതി കളറാകുമെന്ന് ഉറപ്പാണ് ഇ വി നയൻ ഇലക്ട്രിക് എസ് യു വിയാണ് കമ്പനിയുടേതായി ഇന്ത്യയിലേക്ക് ഉടൻ വരാനിരിക്കുന്നത് അവതരണത്തിന് മുഹൂർത്തം കുറിച്ച കിയ അതിൻ്റെ തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യം ഏറ്റവും അധികം കാത്തിരിക്കുന്ന പുതിയ സെവൻ സീറ്റർ വൈദ്യുത കാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിനാണ് ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഉത്സവ സീസണിൽ പിറവിയെടുക്കുന്ന മോഡൽ എന്നെ വിപണിയിൽ തരംഗമാകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഹുഡായുടെ ഇലക്ട്രിക് ഗ്ലോബൽ മോഡലർ പ്ലാറ്റ്ഫോമുകൾ അതായത് ഇ ജി എം പിയിലാണ് ഒരു ഫ്ളാഗ്ഷിപ്പ് ഇലക്ട്രിക് എസ് യു വി പണികഴിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ചത് അതായത് കംപ്ലീറ്റ്ലി ബിൽട്ടപ്പ് യൂണിറ്റുകളായിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് കിയ ഇ വി നയൻ അവതരിക്കപ്പെടുക അതുകൊണ്ടുതന്നെ വിലയുടെ കാര്യത്തിൽ ആള് അല്പം ആഡംബരം നിറയുന്നത് തന്നെയായിരിക്കും അതായത് ഏകദേശം എൺപത് ലക്ഷം രൂപ വരെ വിലയിട്ടാലും ആശ്ചര്യപ്പെടേണ്ടതില്ല എന്ന സാരം അയ്യായിരത്തി പതിനഞ്ച് എം എം നീളവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എം എം വീതിയും ആയിരത്തി എഴുന്നൂറ്റി എൺപത് എം എം ഉയരവും മൂവായിരത്തി എഴുന്നൂറ് എം എം വീൽബേസുമുള്ള കിയ ഇ വി നയൻ ഇലക്ട്രിക് എസ് യു വി ഇന്ത്യയിലെ മിക്ക കാറുകളെക്കാളും വലിപ്പമേറിയതാകും നല്ല നീളമേറിയ ഇ വി ആയതിനാൽ തന്നെ ഏതൊരു വലിയ കുടുംബത്തിനും ഇതിൽ അനായാസം ദീർഘദൂര യാത്രകൾ ചെയ്യാനായേക്കുമെന്നതും ആകർഷകമാണ് ഇനി ഡിസൈൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ ഇതുവരെ ഇറങ്ങിയതിന് വെച്ച് ഏറ്റവും മികച്ച ഡിസൈൻ തന്നെയാണ് കിയ ഈയൊരു കാരണം സമ്മാനിച്ചതെന്ന് പറഞ്ഞാലും തെറ്റില്ല അത്രയ്ക്ക് അഴകാണ് ഈ ഒരു ഇലക്ട്രിക് എസ് യു വിക്ക് കിയ നൽകിയിട്ടുള്ളത് ചെറിയ ക്യൂബ് ലാമ്പുകളുടെ ഇരട്ട ക്ലസ്റ്ററുകൾ ഡിജിറ്റൽ പാറ്റേൺ ലൈറ്റിംഗ് ഗ്രില്ല വേർട്ടിക്കൽ ഹെഡ് ലാമ്പുകൾ അതുപോലെ തന്നെ മനോഹരമായ സ്റ്റാർ മാപ്പ് എൽഇ ഡി ഡേറ്റം റണ്ണിംഗ് ലൈറ്റുകൾ എന്നിവയുള്ള ഡിജിറ്റൽ ട്രൈഗർ ഫേസ എന്ന സിഗ്നേച്ചർ സ്റ്റൈലിംഗ് ആണ് ഇ വി നയൻ ഇ വിയുടെ എക്സ്റ്റീരിയറിൽ കാണാൻ സാധിക്കുന്നത് പോളിഗോണൽ വീൽ ആർച്ചുകൾ സ്പോർട്ടി ട്വന്റി വൺ ഇഞ്ച് വീലുകൾ കട്ടിയുള്ള ബോഡി ക്ലാഡിംഗ് ഫങ്ഷണൽ റൂഫ് റെയിലുകൾ ഇൻ്റഗ്രേറ്റഡ് ടേൺ സിഗ്നലുകളുള്ള ഡോർ മൗണ്ടഡ് ഒ ആർ വി എം എന്നിവയും കിയ ഇ വി നയന്റെ ഭംഗി വല്ലാതെ കൂട്ടുന്നുണ്ട് ഇനി ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് വന്നാലും ലോകോത്തര നിലവാരത്തിലുള്ള അകത്തലമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നത് വ്യക്തമാണ് നാവിഗേഷനോട് കൂടിയ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ട്വൽ പോയിന്റ് ത്രീ ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ സ്ക്രീന് ഫൈവ് പോയിന്റ് ത്രീ ഇഞ്ച് ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ സ്ക്രീന് ഡിജിറ്റൽ കീ ഫിംഗർ പ്രിൻ്റ് വെരിഫിക്കേഷൻ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ യു എസ് ബി ടൈപ്പ് സി പോർട്ടുകൾ വയർലെസ് ഫോൺ ചാർജർ ഒ ടി എ അപ്ഡേറ്റുകൾ ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് ഫ്രണ്ട് റിയർ സീറ്റുകൾ പോലുള്ള മികച്ച ഫീച്ചറുകളാണ് ഈ ഒരു വാഹനത്തിന് ഒരുങ്ങുന്നത് ഇതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ഡീഫോൾക്ക് സിസ്റ്റം ഫുൾ ഡിസ്പ്ലേ ഉള്ള ഇലക്ട്രോണിക് റിയർ വ്യൂ മിറർ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീറ റീജനറേറ്റീവ് ബ്രേക്കിംഗ് പാഡൽ ഷിഫ്റ്റുകൾ സ്മാർട്ട് പവർ ടെയിൽ ഗേറ്റ് എന്നിവ കൂടിയാകുമ്പോൾ മുടക്കുന്ന കാശിനുള്ള മുതൽ തന്നെയാണ് കിയ നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന സെവൻ സീറ്റർ ഇലക്ട്രിക് എസ് യു വിയ്ക്ക് സിംഗിൾ ചാർജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനാകും കിയ ഇ ഫിക്സ്ഡ് പോർട്ടബിൾ ചാർജിംഗ് ഓപ്ഷനുകളുമായിട്ടാണ് വരുന്നത് എസ് യു വിയിൽ അൾട്രാ ഫാസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് വാട്ട് ചാർജിംഗ് സജ്ജീകരിക്കുന്നതിനാൽ തന്നെ വാഹനത്തിന് വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ച് ചേർക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൈവേ ഡ്രൈവിംഗ് പൈലറ്റ് ഫീച്ചറുകളിലൂടെ ഹൈവേകളിൽ ഹാൻഡ്സ് ഫ്രീ ഡ്രൈവിംഗ് അനുവദിക്കുന്ന ലെവൽ ത്രീ അഡാസ്റ്റെക്കും ഇവയിലുണ്ട് എന്നാൽ ഇത് ഇന്ത്യയിൽ പ്രായോഗികമാണോ എന്ന് കാത്തിരുന്നത് കാണേണ്ടിയിരിക്കുന്നു